നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് 2019 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ഇന്ത്യയുടെ ഫോർമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ നവീൻ ചൗളയുടെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എവരി വോട്ട് കൗൺസ്. എവരി വോട്ട് കൗൺസ് എന്ന് പറയുന്നത് നവീൻ ചൗളയുടെ പുസ്തകത്തിൻ്റെ പേരാണ്. അദ്ദേഹം ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. ദ പാകിസ്ഥാൻ ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് എ പ്രപ്പോസൽ ടു എസ്റ്റാബ്ലിഷ് എ കോറിഡോർ ടു വിസിറ്റ് ശാരദ പീത് ഇൻ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ. പി ഒ കെയിലുള്ള ശാരദ പീത് എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്, ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്, ഹിന്ദു ടെമ്പിളാണ്, ആൻഷ്യൻ്റ് ഹിന്ദു ടെമ്പിളാണ് ശാരദ പീത് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇടനാഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രപ്പോസല് പാകിസ്ഥാൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. കർത്താർപൂർ ഇടനാഴിക്ക് ശേഷം പാകിസ്ഥാൻ അപ്രൂവ് ചെയ്യുന്ന പുതിയ ഇടനാഴിയാണ് ശാരദ പീത്തിലേക്കുള്ള ഇടനാഴി. ശാരദ പീത് എന്ന് പറയുന്നത് ഒരു ഹിന്ദു ടെമ്പിളാണ്, ആൻഷ്യൻ്റ് ഹിന്ദു ടെമ്പിളാണ്, ഒരു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള ഒരു കൾച്ചറൽ സൈറ്റുമാണ് ഈ പറയുന്ന ശാരദ പീത്. കർത്താർപൂർ കോറിഡോറിന് ശേഷം പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പുതിയ കോറിഡോറാണ് ഈ പറയുന്ന ശാരദ പീത്തിലേക്കുള്ള കോറിഡോർ. ഫോർമർ ആർബിഐ ഗവർണറായ മിസ്റ്റർ രഘുറാം രാജൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ തേർഡ് പില്ലർ, ഹൗ മാർക്കറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ലീവ് ദ കമ്മ്യൂണിറ്റി ബിഹൈൻഡ്. നമുക്കറിയാം രഘുറാം രാജൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമാണിത്, ദ തേർഡ് പില്ലർ, ഹൗ മാർക്കറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ലീവ് ദ കമ്മ്യൂണിറ്റി ബിഹൈൻഡ്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമാണത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് ആസാമിലെ ഗുവാഹത്തിയിലാണ്. ആസാമിലെ ഗുവാഹത്തിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയായ ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് മാനുഫാക്ചറായിട്ട് നിലവിൽ വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ കോച്ച് മാനുഫാക്ചറായിട്ട് നിലവിൽ വന്നത് ചെന്നൈയിലുള്ള ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ്. നോർത്ത് കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാനോയ് സമ്മിറ്റ് 2019 ഹെൽഡ് ഇൻ ഹാനോയ് വിയറ്റ്നാം. വിയറ്റ്നാമിലെ ഹാനോയിലാണ് 2019 നടന്ന നോർത്ത് കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സമ്മിറ്റ് നടന്നത്. 2019 നോർത്ത് കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സമ്മിറ്റ് നടന്നത് വിയറ്റ്നാമിലെ ഹാനോയ് സമ്മിറ്റാണ്. വിയറ്റ്നാമിലെ ഹാനോയിലാണ് നടന്നത്. ഇത് നോർത്ത് കൊറിയയുടെ ഏകാധിപതിയായ കിം ജോങ് ഉന്നിൻ്റെയും US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെയും രണ്ടാമത്തെ മീറ്റിംഗാണ്. ആദ്യത്തെ മീറ്റിംഗ് 2018 ജൂൺ മാസത്തിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നായിരുന്നു. ഇത് രണ്ടാമത്തെ മീറ്റിംഗാണ് വിയറ്റ്നാമിലെ ഹാനോയിൽ വെച്ച് നടന്നത്. 2019 മീറ്റിംഗ് നടന്നത് ഹാനോയിൽ വെച്ചിട്ടും 2018 മീറ്റിംഗ് നടന്നത് സിംഗപ്പൂർ വെച്ചിട്ടുമാണ്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ മെമ്പറാകുന്ന പുതിയ രാജ്യമാണ് മലേഷ്യ. മലേഷ്യ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ 124-ാമത്തെ മെമ്പറാണ്. മലേഷ്യയാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അംഗമാകുന്ന പുതിയ രാജ്യം. കസാഖിസ്ഥാൻ ഹാസ് റീനെയിംഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അസ്താന ടു നൂർ സുൽത്താൻ. കസാഖിസ്ഥാൻ്റെ ക്യാപിറ്റലായ അസ്താനയുടെ പുതിയ പേരാണ് നൂർ സുൽത്താൻ. കസാഖിസ്ഥാൻ്റെ ക്യാപിറ്റലായ അസ്താനയുടെ പുതിയ പേരാണ് നൂർ സുൽത്താൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇ വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് നിലവിൽ വന്നത് ദുബായിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് വേസ്റ്റ്, ഇ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാന്റ് നിലവിൽ വന്നത്, ഓപ്പൺ ചെയ്തത് ദുബായിലാണ്. സ്വച്ഛ് സർവേക്ഷൻ 2019 ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി എന്ന അവാർഡ് ലഭിച്ചത് മധ്യപ്രദേശിലെ ഇൻഡോറിനാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സിറ്റിക്കാണ് സ്വച്ഛ് സർവേക്ഷൻ 2019 ക്ലീനസ്റ്റ് സിറ്റി എന്ന അവാർഡ് ലഭിച്ചത്. ജപ്പാനീസ് ആർക്കിടെക്റ്റായ അറാത്ത ഇസോസാക്കിയാണ് 2019 പ്രിസ്കർ പ്രൈസിലെ വിജയി. 2019 പ്രിസ്കർ പ്രൈസ് ലഭിച്ചത് ജപ്പാനീസ് ആർക്കിടെക്റ്റായ അറാത്ത ഇസോസാക്കിക്കാണ്.
ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $100,000. ഇത് നോബൽ പ്രൈസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചറിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന പ്രിറ്റ്സ്കർ പ്രൈസ്. കരൻ ഉഹ്ലൻബെക്ക് ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ ഏബൽ പ്രൈസ്. മാത്തമാറ്റിക്സിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന മാത്തമാറ്റിക്സിലെ ഏറ്റവും ഹയ്യസ്റ്റ് അവാർഡായിട്ടുള്ള ഏബൽ പ്രൈസ് വിജയിക്കുന്ന ആദ്യത്തെ വനിതയാണ് കരൻ ഉഹ്ലൻബെക്ക്. കരൻ ഉഹ്ലൻബെക്കാണ് ഏബൽ പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ വനിത. ആദ്യത്തെ വനിതയായതുകൊണ്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന് ക്രൊയേഷ്യയുടെ ഹയ്യസ്റ്റ് സിവിലിയൻ അവാർഡായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ കിങ് ഓഫ് തൊമിസ്ലാവ് അവാർഡ് ലഭിച്ചു. ക്രൊയേഷ്യയുടെ ഹയ്യസ്റ്റ് സിവിലിയൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനാണ്. വെസ്റ്റ് ഇൻഡീസ് പ്ലെയറായിട്ടുള്ള ക്രിസ് ഗെയിലാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 500 അതിലധികമോ സിക്സ് നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാൻ. വെസ്റ്റ് ഇൻഡീസ് പ്ലെയറായിട്ടുള്ള ക്രിസ് ഗെയിലാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ, അതായത് ഏകദിനം, ടെസ്റ്റ്, 2020, അങ്ങനെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ മൊത്തം കളികളിൽ നിന്ന് 500 അതിലധികമോ സിക്സ് നേടുന്ന, 500+ 6 നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാനായിട്ട് മാറിയത്. 2020 നടക്കുന്ന U17 വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയാണ് 2020 U17 വുമൻസ് വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇന്ത്യയായതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. U17 വനിതാ ഫുട്ബോൾ വേൾഡ് കപ്പാണ് 2020 ഇന്ത്യയിലാണ് നടക്കുന്നത്. 2018-19 എഡിഷനിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യനായത് ബംഗളൂരു എഫ് സി ആണ്. 2018-19 എഡിഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യനായത് ബംഗളൂരു എഫ് സി ആണ്. ISL ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ലീഗാണ്. ക്രിക്കറ്റിൽ IPL മോഡലിൽ നടക്കുന്ന ഫുട്ബോളിലെ ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. അത് 2018-19 എഡിഷനിൽ വിജയികളായത് ബംഗളൂരു എഫ് സി ആണ്. ഇതോടുകൂടി മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.